വാർത്ത കേൾവിശദമായി പലിശ പണം തിരിച്ചുപിടിക്കാനായി പലിശക്കാരൻ സ്വന്തം ഓട്ടോ പിടിച്ചുകൊണ്ടുപോയതിൽ മണന്നുണ്ട് യുവാവ് ജീവനൊടുക്കി നാട്ടിക ബീച്ച് ഇരിങ്ങാതുരുത്തി ഗോപിയുടെ മകൻ 38 വയസ്സുള്ള ഷാജിയാണ് ജീവനൊടുക്കിയത് നാട്ടിക ഫിഷറീസ് സ്കൂൾ ഗ്രൗണ്ടിലെ ഗോൾ പോസ്റ്റിലാണ് ഇയാൾ തൂങ്ങി മരിച്ചത് പരിസരത്ത് തന്നെ പണം പലിശയ്ക്ക് കൊടുക്കുന്ന യുവാവ് കഴിഞ്ഞ ദിവസം 16,500 രൂപ ഇയാൾ നൽകാനുണ്ടെന്ന് ആരോപിച്ച് തൃപ്രയർ ബസ് സ്റ്റാൻഡിലെ ഓട്ടോപേട്ടയിൽ നിന്ന് ഇയാളുടെ ഓട്ടോ ബലമായി എടുത്തുകൊണ്ടുപോയിരുന്നു ഓട്ടോ നഷ്ടപ്പെട്ട വിവരം ജ്യേഷ്ഠൻ രാധാകൃഷ്ണനെ ഷാജി അറിയിക്കുകയും ജ്യേഷ്ഠൻ രാധാകൃഷ്ണൻ പലിശക്കാരനുമായി സംസാരിച്ച് പണം നൽകാമെന്ന് അറിയിച്ചെങ്കിലും പലിശക്കാരൻ സമ്മതിച്ചില്ല തുടർന്നാണ് ഷാജി ആത്മഹത്യ ചെയ്തത് എന്നാൽ 6,000 രൂപ മാത്രമാണ് പലിശക്കാരനിൽ നിന്നും ഷാജി വാങ്ങിയതെന്നും ഇതിൽ 5,400 രൂപ തിരിച്ചു നൽകിയെന്നും ബാക്കി തുകയ്ക്കാണ് ഇയാളെ പീഡിപ്പിച്ചിരുന്നതെന്നും ഷാജിയുടെ വീട്ടുകാർ പറയുന്നു രാവിലെ മരണം നടന്ന് വൈകുന്നേരമായിട്ട് പോലും പലിശക്കാരന്റെ വീട്ടിലുള്ള ഓട്ടോ കസ്റ്റഡിയിലെടുക്കാൻ വലപ്പാട് പോലീസ് തയ്യാറാകാത്തതിൽ നാട്ടുകാർ പ്രതിഷേധമുണ്ടായിട്ടുണ്ട് കേസ് ഒതുക്കാനുള്ള ശ്രമമാണ് ഇതിന്റെ പിന്നിലെന്നും ആരോപണം ശക്തമായിരിക്കുകയാണ് കാട്ടൂർ കലാസദനത്തിന്റെ ആഭിമുഖ്യത്തിൽ ചിങ്ങൻ 2 ഞായറാഴ്ച ശ്രേഷ്ഠ ഭാഷാ വിളംബര ദിനം കാട്ടൂർ കോമ്പെ സെന്റ് മേരീസ് ഹൈസ്കൂളിൽ വെച്ച് ആചരിക്കുമെന്ന് ചെയർമാൻ ഷീജ പവിത്രൻ വി രാമചന്ദ്രൻ കെ വി മുരളീമോഹൻ കെ വി തിലകൻ എന്നിവർ തൃപ്രയറിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വളരെ വലിയ അംഗീകാരം ശ്രേഷ്ഠ ഭാഷാ പദവി അത് നമ്മുടെ ഭാഷയുടെയും സാഹിത്യത്തിന്റെയും നമ്മുടെ കേരള സംസ്കൃതിയുടെയും ചരിത്രത്തിലെ അത് മലയാളി സമൂഹത്തെ മുഴുവൻ മലയാളിയുടെ സംസ്കാരത്തെ സ്വീകരിച്ച ഇതര ജനവിഭാഗങ്ങളടക്കം 3 കോടിയിലേറെ വരുന്ന ജനങ്ങളുടെ ചിരകാല അഭിലാഷമാണ് മുൻപ് നമ്മുടെ ഭാഷയ്ക്ക് ശ്രേഷ്ഠ പദവി കിട്ടുന്നതിന് വേണ്ടി നടത്തിയ ശ്രമങ്ങൾ പലപ്പോഴും അത് പരാജയപ്പെടുകയോ പരാജയപ്പെടുത്തുകയോ ചെയ്തിരുന്നു പക്ഷെ വീണ്ടും നടത്തിയ ശ്രമങ്ങളുടെ ഫലത്തിന്റെ ഫലമായിട്ടാണ് ഇപ്പോൾ നമ്മുടെ ഭാഷയ്ക്ക് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ചിരിക്കുന്നത് ഇപ്പോൾ 5-ാമത്തെ ഭാഷയാണ് നമ്മുടെ മലയാള ഭാഷ ശ്രേഷ്ഠ ഭാഷ പദവി കിട്ടിയ ഭാഷയിൽ 5-ാം ഞായറാഴ്ച വൈകിട്ട് 3:30 സംഘടിപ്പിക്കുന്ന ഭാഷാ സ്നേഹികളുടെ സംഗമം ഭാഷാ വിദഗ്ധൻ ഡോക്ടർ നടുവട്ടം സത്യശീലൻ ഉദ്ഘാടനം ചെയ്യും അശോകൻ ചെരുവിൽ ഡോക്ടർ സി ആർ രാജഗോപാൽ പ്രൊഫസർ കെ യു അരുണൻ തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിക്കും കേശിൽ കരാർ തൊഴിലാളി മേഖലയിൽ സംയുക്ത യൂണിയനുകളുടെ സംയുക്ത സമരസമിതി രൂപീകരിക്കാൻ സ്ഥിരം ജീവനക്കാരുടെ യൂണിയനായ CCLU അനുവദിക്കില്ലെന്ന് കരാർ തൊഴിലാളികൾ 2 പതിറ്റാണ്ടായി മഴയത്തും വെയിലത്തും മണ്ണിൽ പണിയെടുക്കുന്ന തൊഴിലാളികൾക്ക് 350 രൂപ മാത്രമാണ് കൂലിയെന്നും തൊഴിലാളികൾ പറയുന്നു സ്ഥിരം ജീവനക്കാരുടെ രഹസ്യ അജണ്ട നടപ്പിലാക്കാൻ കരാർ തൊഴിലാളികളെ സമരത്തിനിറക്കി അപമാനിക്കാൻ അനുവദിക്കില്ലെന്നും തൊഴിലാളികൾ പറഞ്ഞു CCLU കരാർ തൊഴിലാളികളെ 1.5 പതിറ്റാണ്ടുകളായി CCLU യൂണിയന്റെ കീഴിൽ BSNL സ്ഥിരം ജീവനക്കാരായ എംപ്ലോയീസ് യൂണിയന്റെ അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി കരാർ തൊഴിലാളികളെ രംഗത്തിറക്കി പരുഷമായ രീതിയിൽ ചൂഷണം ചെയ്യുന്ന CCLU അതിന് കൂട്ടുനിൽക്കുകയും ചെയ്യുമ്പോൾ ഇന്ന് അനിശ്ചിതകാല സമരം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഓഗസ്റ്റ് 12 മുതൽ തുടങ്ങിയ അനിശ്ചിതകാല സമര പ്രഖ്യാപനം വന്നപ്പോൾ കാഷ്വൽ വർക്കേഴ്സ് യൂണിയൻ എന്ന രീതിയിൽ സ്വതന്ത്രമായ രീതിയിൽ പ്രവർത്തനം നടത്തുന്ന ഞങ്ങൾ തൊഴിലാളികൾ സംയുക്ത സമരസമിതി വേണമെന്ന ആവശ്യം അംഗീകരിക്കാതെ തൊഴിലാളികളെ ചൂഷണം ചെയ്യുക എന്ന രീതിയിൽ BSNL എംപ്ലോയീസ് യൂണിയന്റെ അടിമപ്പണി ചെയ്യാനായി ഇനി ഞങ്ങൾ തയ്യാറല്ല എന്ന ശക്തമായ താക്കീത് നൽകിക്കൊണ്ട് ഈ സമരം ഞങ്ങൾ ബഹിഷ്കരിക്കുകയാണ് കരാർ തൊഴിലാളികളെ ഇനിയും ചൂഷണത്തിന് അടിമപ്പണി കൈപ്പമംഗലം പഞ്ചായത്ത് നിയമസഹായ ക്ലിനിക്കിന്റെ ഉദ്ഘാടനം നടത്തി കൊടുങ്ങല്ലൂർ താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പഞ്ചായത്തുകൾ തോറും നടപ്പിലാക്കി വരുന്ന നിയമസഹായ ക്ലിനിക്കിന്റെ ഉദ്ഘാടനം കൈപ്പമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വീണ സുരേന്ദ്രൻ നിർവഹിച്ചു CJ ജോഷി അധ്യക്ഷനായി ശരിക്കും സ്ത്രീക്ക് ജീവിതകാലം മുഴുവൻ കഴിയേണ്ട ഒരു സംഖ്യ അവര് ഒരു ഉപ്പാണ്ട് കാലത്ത് പ്രവാചന കാലത്തൊക്കെ ചെയ്തിട്ടുള്ളത് ഇത്തരത്തിലുള്ള വെള്ളി അതിനകത്ത് കൊടുത്തിട്ടുള്ളത് അല്ലെങ്കിൽ ഒട്ടകങ്ങളോ അതോ പശുക്കളൊക്കെ കൊടുത്തിട്ടുള്ളത് ഇപ്പൊ അത് മാറി തിരിച്ച് പുരുഷനും സ്ത്രീകളുമായുള്ള ഒരു ആചാരമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോ ചിലയിടങ്ങളിൽ ഇപ്പോഴും മകന് സ്ത്രീ കൊടുക്കേണ്ട ഒരു ഇതുണ്ട് അതുപോലെ തന്നെ ഇത് മുസ്ലിം നിയമപ്രകാരം ഒരു കരാർ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ വധുവിന്റെ പിതാവും വരനും തമ്മിലുള്ള ഏതെങ്കിലും ഇതാണ് മകൻ എന്ന് പറയുന്നത് അത് നിക്കാഹ് എന്നാണ് അതിന്റെ നിക്കാഹ് കൂടാൻ തുടങ്ങുന്നത് ഇനി ഇത് മുസ്ലിം നിയമപ്രകാരം ഒരു സ്ത്രീക്ക് വിപരീതി പ്രാർമുഖ്യ ആവാൻ അവകാശപ്പെട്ടിട്ടുള്ളത് പുരുഷന്
പ്രൈവറ്റിയാവുള്ളൂ, സ്ത്രീകൾക്ക് പ്രൈവറ്റിയാവുള്ളൂ. പക്ഷെ അഡ്വക്കേറ്റ് യു കെ ജാഫർഖാൻ നിയമ ബോധവൽക്കരണ ക്ലാസ് നടത്തി. മതിലകം ബ്ലോക്ക് അംഗം സുരേഷ് കൊച്ചുവീട്ടിൽ വാർഡംഗങ്ങളായ ഉമ ശിവരാമൻ, ടി എൻ അബ്ദുറഹിമാൻ, ദമയന്തി ദാസൻ, ഗദീര പുതിയ വീട്ടിൽ തുടങ്ങിയവർ സംസാരിച്ചു. Perfect match makes you the perfect beauty. Beauty serves. ഇനി മുതൽ പ്രപ്രയാറിലും ഹലോ അങ്കിൾ, രാവിലെ മഞ്ഞും തണുപ്പും കൊണ്ടുള്ള ഈ ഓട്ടം ഇതുവരെ നിർത്താറായില്ലേ? ഹോ, ഒന്നും പറയണ്ട, അല്ലാതെ ഞാൻ എന്തോന്ന് ചെയ്യാനാ? വീട്ടിലിരുന്നോണ്ട് തന്നെ എക്സസൈസ് ചെയ്യാനുള്ള സൗകര്യം ഉള്ളപ്പോ ഈ എന്തിനാ അങ്കിളാ ഈ ബുദ്ധിമുട്ടുന്നെ? മേക്കാട്ടുകുളം ഹെൽത്ത് കെയർ ട്രേഡേഴ്സ്, തെക്കേ പമ്പിന് തെക്കുവശം, ത്രിപ്രയാർ. ജീവിതാസ്വാദനം ആരോഗ്യ പരിപാലനത്തിലൂടെ. ഫീൽ ഫിറ്റ്, ഫീൽ ഗുഡ്. മാക്സ് ഫിറ്റ്നസ്, ഓതറൈസ്ഡ് ഡീലർ ഓഫ് മാക്സ് ഫിറ്റ്നസ്. ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ, ട്രെഡ്മിൽ, ഓർബിട്രാക്ക്, എബി ലോഞ്ച്, എബി കിംഗ് തുടങ്ങിയവ ന്യായവിലയ്ക്ക് ഇപ്പോൾ നിങ്ങളുടെ വീട്ടുവാതുക്കൽ ലഭിക്കുന്നു. ഇറക്കുമതി ചെയ്യപ്പെട്ട അത്യാധുനിക വ്യായാമ ഉപകരണങ്ങളുടെ ഒരു ശ്രേണി ഞങ്ങൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. മേക്കാട്ടുകുളം ഹെൽത്ത് കെയർ ട്രേഡേഴ്സ്, ത്രിപ്രയാർ. ഫോൺ 0487239 3547, മൊബൈൽ 9656003547. അഴകിനും മംഗലാവണ്യത്തിനും ജി എസ് ബ്യൂട്ടി പ്ലസ്. ഈന്തപ്പഴസത്ത് കുങ്കുമപ്പൂ, തേൻ എന്നീ ചേരുവകളാൽ സമൃദ്ധം ജി എസ് ഹെൽത്ത് ആൻഡ് ബ്യൂട്ടി കെയർ പ്രോഡക്റ്റ് ജി എസ് ബ്യൂട്ടി പ്ലസ്. ആരോഗ്യത്തിനും സൗന്ദര്യത്തിനും എനർജി സിറപ്പ് എക്സ്ട്രാ പവർ. ഉന്മേഷവും ഉത്സാഹവും വർദ്ധിപ്പിക്കാൻ അത്യുത്തമം ജി എസ് എനർജി സിറപ്പ് എക്സ്ട്രാ പവർ. ജി എസ് ഹെൽത്ത് ആൻഡ് ബ്യൂട്ടി കെയർ പ്രോഡക്റ്റ്. ആരോഗ്യ ദൃഢതയ്ക്കും ബലമുള്ള ശരീരത്തിനും ജി എസ് ഹെൽത്ത് ടോൺ. ഈന്തപ്പഴം, ഉണക്കമുന്തിരി, അണ്ടിപ്പരിപ്പ്, ബദാം എന്നിവയാൽ സമൃദ്ധം ജി എസ് ഹെൽത്ത് ടോൺ. ജി എസ് ഹെൽത്ത് ആൻഡ് ബ്യൂട്ടി കെയർ പ്രോഡക്റ്റ്. സ്ലിമം സ്മാർട്ടുമാകാൻ ജി എസ് സ്ലിം ഫുഡ് സപ്ലിമെന്റ്. വെജിറ്റബിൾ എക്സ്ട്രാക്റ്റിനാൽ സമൃദ്ധം സ്ലിമം സ്മാർട്ടുമാകാൻ ജി എസ് സ്ലിം ഫുഡ് സപ്ലിമെന്റ്. ജി എസ് ഹെൽത്ത് ആൻഡ് ബ്യൂട്ടി കെയർ പ്രോഡക്റ്റ്. സൗന്ദര്യം പ്രകൃതിയിൽ നിന്നും, യവനം ശരീരത്തിനും മനസ്സിനും. പഴസത്തുകൾ, ഔഷധ സത്തുകൾ, കുങ്കുമപ്പൂവ്, തേൻ എന്നിവ ചേർത്ത ജി എസ് ബ്യൂട്ടി കെയർ ക്രീം. ജി എസ് ഹെൽത്ത് ആൻഡ് ബ്യൂട്ടി കെയർ പ്രോഡക്റ്റ്. സൗന്ദര്യം പ്രകൃതിയിൽ നിന്നും, യവനം ശരീരത്തിനും മനസ്സിനും. പഴസത്തുകൾ, ഔഷധ സത്തുകൾ, കുങ്കുമപ്പൂവ് എന്നിവ ചേർത്ത ജി എസ് ബ്യൂട്ടി കെയർ ഓയിൽ. ജി എസ് ഹെൽത്ത് ആൻഡ് ബ്യൂട്ടി കെയർ പ്രോഡക്റ്റ്. ആർട്ടിഫിഷ്യൽ കളറുകൾ ചേർക്കാത്ത ജി എസ് നാച്ചുറൽ ബ്യൂട്ടി സോപ്പ്. പഴസത്തുകൾ, ഔഷധ സത്തുകൾ, കുങ്കുമപ്പൂവ്, തേൻ, ഗ്ലിസറിൻ എന്നിവ ചേർത്ത സൗന്ദര്യ സോപ്പുകൾ ജി എസ് ഹെൽത്ത് ആൻഡ് ബ്യൂട്ടി കെയർ പ്രോഡക്റ്റ്. എവിടെ കാണോ നമ്മുടെ ഉണ്ണിക്കുട്ടൻ? ഏ, എന്താ എന്തു പറ്റി? അത് കണ്ടില്ലെന്റെ മാഷേ, ഉണ്ണിക്കുട്ടൻ പുര നിറഞ്ഞു. ഇനി എന്താ ചെയ്യുക? അതിനല്ലേ നമ്മുടെ ഇന്റിമേറ്റ് ഫ്രണ്ട്. ഇന്റിമേറ്റ് ഫ്രണ്ടോ? ചാക്കോ, ബ്രിങ് ദാറ്റ് ബാക്ക്. intimatematrimony.com. ഒരിക്കൽ രജിസ്റ്റർ ചെയ്താൽ വിവാഹം വരെ രജിസ്ട്രേഷൻ പുതുക്കേണ്ടതില്ല. അപ്പോ പെൺകുട്ടിയെ കോൺടാക്ട് ചെയ്യാൻ? അതെല്ലാം അവർ ചെയ്തോളും. അതാണ് ഇന്റിമേറ്റിനെ ഇന്റിമേറ്റ് ആക്കുന്നത്. ഹലോ, intimatematrimony.com. പെണ്ണ് കാണൽ മുതൽ വിവാഹം വരെ ഇന്റിമേറ്റ് ഉണ്ടാകും കൂടെ. ഇന്റിമേറ്റ് മാട്രിമോണി ഉള്ളപ്പോ വെറുതെ പുരതറഞ്ഞു നിൽക്കണോ? intimatematrimony.com. ഇനി വിവാഹം ഇന്റിമേറ്റിലൂടെ.
ജനത വസ്ത്രാലയം ആൻഡ് വെഡിംഗ് ഗാലറി, വടാനപ്പള്ളി, ജനത സിൽക്സ്, കാഞ്ഞാണി. വാർത്തകൾ തുടരുന്നു. ബസ് മോട്ടോർ തൊഴിലാളി യൂണിയൻ BMCയുടെ നേതൃത്വത്തിൽ കൊടുങ്ങല്ലൂരിൽ മിനി സിവിൽ സ്റ്റേഷന് മുന്നിൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ധർണ നടത്തി. BMC ജില്ലാ വൈസ് പ്രസിഡന്റ് KV ശശിധരൻ ധർണ ഉദ്ഘാടനം ചെയ്തു. വർക്ക്ഷോപ്പിൽ കയറിയിറങ്ങി താൻ നടത്തുന്ന വ്യവസായം തനിക്കൊരു ബാധ്യതയാവുന്ന ചിത്രം, ആ മേഖലയിൽ പണിയെടുക്കുന്ന ലക്ഷാവധി തൊഴിലാളികൾക്ക് ആ വ്യവസായം കൊണ്ട് ജീവിക്കാൻ കഴിയാത്ത പരിതാപകരമായ അവസ്ഥ. ഇപ്പോ പാലക്കാട് തൃശൂർ റൂട്ടിൽ നടക്കുന്ന സമരത്തിന്റെ വിശദാംശം അന്വേഷിച്ചാൽ അറിയാം, ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ ഏറ്റവും കുറഞ്ഞത് 30-ലധികം ബസ്സുകളുടെ ലീഫ് ഒടിഞ്ഞ് എന്നും വർക്ക്ഷോപ്പിലാണ്. ഏതാണ്ട് ഒരുമാതിരിപ്പെട്ട വാഹനങ്ങളും ദിവസവും വർക്ക്ഷോപ്പ് കാണാതെ ഗ്യാരേജിലെത്താൻ കഴിയില്ല, അന്ന് റൂട്ട് അവസാനിപ്പിക്കാൻ കഴിയില്ല, പലപ്പോഴും അപകടങ്ങളിലൂടെ മനുഷ്യജീവൻ പൊലിയുന്നു, അതിന് തൊഴിലാളി കൊലപാതക കേസിൽ ജയിലിലാവുന്നു, അവന്റെ ജീവന് ഭീഷണി നേരിടുന്നു, സ്വാഭാവികമായും സമൂഹം പ്രതികരിക്കുന്നു, ആളുകൾ വാഹനങ്ങൾ കത്തിക്കുന്നു. ഇങ്ങനെ സങ്കീർണമായ ഒരു സാമൂഹ്യ സാഹചര്യം. BMS കൊടുങ്ങല്ലൂർ മേഖലാ പ്രസിഡന്റ് EK ഉമേഷ് അധ്യക്ഷനായി, KV ജയശങ്കർ, PK ഹരിദാസ് തുടങ്ങിയവർ പ്രസംഗിച്ചു. UDF സർക്കാരിന് അഭിവാദ്യം അർപ്പിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ കൊടുങ്ങല്ലൂരിൽ പ്രകടനം നടത്തി. ചന്തപ്പടിയിൽ നിന്ന് ആരംഭിച്ച പ്രകടനം നഗരം ചുറ്റി സിവിൽ സ്റ്റേഷന് മുന്നിൽ സമാപിച്ചു. നേതാക്കളായ VS അരുൺരാജ്, PS സുദർശനൻ, KS പ്രസി തുടങ്ങിയവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. വിലക്കയറ്റം തടയുക, PF RDO ബിൽ തുടങ്ങിയവ പരിഗണിക്കുക എന്നീ വിഷയങ്ങൾ ഉന്നയിച്ച് അധ്യാപകരും സർക്കാർ ജീവനക്കാരും സംയുക്തമായി പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തി. സെറ്റോവിന്റെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധ പൊതുയോഗം KGOE സംസ്ഥാന കമ്മിറ്റി അംഗം KK വിജയൻ ഉദ്ഘാടനം ചെയ്തു. CA നസീർ മാസ്റ്റർ അധ്യക്ഷനായി. ഡോക്ടർ ബിന്ദു, KM മുരളി തുടങ്ങിയവർ സംസാരിച്ചു. ശക്തികളുടെ താല്പര്യം മാത്രമാണ് ഇവിടെ താല്പര്യം. അവർ പരിഗണിക്കപ്പെടുന്നത് രാജ്യത്തെ സാധാരണക്കാരുടെയോ തൊഴിലെടുക്കുന്നവരുടെയോ അല്ലെങ്കിൽ സ്ഥിരവരുമാനക്കാരെ ആളുകളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് അത് കേരളത്തിലെ ഗവൺമെന്റ് ആണെങ്കിലും കേന്ദ്ര ഗവൺമെന്റ് ആണെങ്കിലും ഒരു തരിമ്പ് തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. സാധാരണഗതിയിൽ ഇത്രയധികം വിലക്കയറ്റം ഉണ്ടാകുമ്പോൾ അതിനെതിരെ നടപടികൾ സ്വീകരിക്കുന്നതിന് ഭാഗമായിട്ടുള്ള സബ്സിഡി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് പോവുകയോ അല്ലെങ്കിൽ വില നിലവാരം പിടിച്ചു നിർത്തുന്നതിന് ആവശ്യമായ റിസർവ് ബാങ്കിന് നടപടികളോ ഈ മേഖലയിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളത് നമുക്കറിയാൻ കഴിയും. കേരളത്തിലേക്ക് വരുമ്പോൾ കഴിയാം, ഇപ്പോൾ ഇതാ വലിയൊരു പ്രക്ഷോഭത്തെ അവസാനിച്ച ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ ഈ പ്രക്ഷോഭം നടക്കുന്നത്. കഴിഞ്ഞ 2 ദിവസമായിട്ട് കേരളത്തിന്റെ സെക്രട്ടേറിയറ്റ് ഉൾപ്പെടെയുള്ള തലസ്ഥാന നഗരിയാകത്തന്നെ സംഭിപ്പിക്കുന്ന വിധത്തിലേക്ക്, അല്ലെങ്കിൽ കേരളത്തിലെ ചരിത്രം ഇതുവരെ ദർശിച്ചിട്ടില്ലാത്ത വിധത്തിലേക്കുള്ള വലിയ പ്രക്ഷോഭത്തിന്റെ പാതയിലേക്ക് കടന്നുപോയതാണ്. എന്താണ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ തളിക്കുളം ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനാഘോഷം നടന്നു. മഹാഗണപതി ഹോമം, അഭിഷേകം, കലശാഭിഷേകം, വിശേഷ പൂജകൾക്ക് ശേഷം ആനയൂട്ടും എഴുന്നള്ളിപ്പും ഉണ്ടായി. കോഴിപ്പറമ്പിൽ അയ്യപ്പൻ ആദ്യ ഉരുള ഏറ്റുവാങ്ങി. ക്ഷേത്രം തന്ത്രി പഴങ്ങാപ്പറമ്പ് കൃഷ്ണൻ നമ്പൂതിരിപ്പാട് മുഖ്യ കാർമ്മികനായി, ഷൈജു ശാന്തി സഹകാർമ്മികനായി. തുടർന്ന് നടന്ന ഉഷപൂജയ്ക്ക് ശേഷം അന്നദാനവും ഉണ്ടായി. ഒരിടവേള കൂടി. സുഖനീനവുകൾ നെയ്യുമി പട്ടിക്കൊട്ടാരം മഴ.
പെർഫെക്റ്റ് മാച്ച് മേക്സ് യു ദ പെർഫെക്റ്റ് ബ്യൂട്ടി. ബ്യൂട്ടി സെർവ്സ് ഇനി മുതൽ തൃപ്രയാറിലും. നിങ്ങളുടെ സ്വപ്ന ഭവനത്തിലെ സ്വർഗീയ നിമിഷങ്ങൾ, ഈ സ്വർഗീയ നിമിഷങ്ങൾക്ക് ചാരുതയേകാൻ ജെ കെ മാർബിൾസ് ടൈൽസ് ആൻഡ് സാനിറ്ററീസ്. 50,000 സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ 3 നിലകളിലായി ഞങ്ങളുടെ ചാവക്കാട് ഷോറൂം നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. ഗ്രാനൈറ്റ്, വിട്രിഫൈഡ് ടൈൽസ്, സാനിറ്ററി വെയർ, ബാത്റൂം ഫിറ്റിംഗ്സ് തുടങ്ങിയവയുടെ അതിശയിപ്പിക്കുന്ന കളക്ഷനുകൾ, ആർ എ കെ സിറാമിക്സ്, ജോൺസൺ മാർബണൈറ്റ്, കചാരിയ തുടങ്ങിയ ബ്രാൻഡഡ് ഐറ്റംസുകൾ മറ്റൊരിടത്തും ലഭിക്കാത്ത വിലക്കുറവിൽ. ജെ കെ മാർബിൾസ് ടൈൽസ് ആൻഡ് സാനിറ്ററീസ്, ചാവക്കാട്, തൃപ്രയാർ, കാട്ടൂർ. മായ സെന്റർ ഓഫ് അക്കാഡമിക് എക്സലൻസ്, പ്രൊഫഷണൽ മാനേജ്മെന്റ് കോഴ്സുകൾ മണപ്പുറത്തിനാദ്യമായി പരിചയപ്പെടുത്തിയ സ്ഥാപനം, പ്രൊഫഷണൽ പഠനത്തിന്റെ ആധികാരിക കേന്ദ്രം. കാലിക്കറ്റ്, എം ജി, കേരള, സിക്കിം, മണിപ്പാൽ, ഭാരതീയ യൂണിവേഴ്സിറ്റികളുടെ അംഗീകൃത കേന്ദ്രം. കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, സിഇ വിത്ത് പ്രാക്ടിക്കൽ ഉൾപ്പെടെ 6 വ്യത്യസ്ത ബികോം കോഴ്സുകൾ. മായ സെക്കൻഡറി ആൻഡ് സീനിയർ സെക്കൻഡറി സ്കൂൾ, മായ കമ്പ്യൂട്ടർ അക്കാഡമി, പി എസ് സി ഗവൺമെന്റ് അംഗീകൃത കോഴ്സുകൾ. മായ സെന്റർ ഓഫ് അക്കാഡമിക് എക്സലൻസ്, ബി എഫ് ടി, ബാച്ചുലർ ഓഫ് ഫാഷൻ ടെക്നോളജി. മായ വലപ്പാട് പ്രൊഫഷണൽ ക്യാമ്പസ്, ക്യാമ്പസ് ഇന്റർവ്യൂ, പ്ലേസ്മെന്റ് സെൽ. മായ വലപ്പാട്, സെന്റർ ഓഫ് അക്കാഡമിക് എക്സലൻസ്. ഷൂ ഗാലറി, ബ്രാൻഡഡ് ഫുട്വെയറുകളുടെ മോഹിപ്പിക്കുന്ന അനേകായിരം ട്രെൻഡി കളക്ഷനുമായി തൃപ്രയാർ ഒരു അതിവിശാലമായ ഷോറൂം. ഷൂ ഗാലറി, മെൻസ്, ലേഡീസ്, കിഡ്സ്, ഇൻഫാൻസ് ബ്രാൻഡഡ് ഫുട്വെയറുകളുടെ അനേകായിരം കളക്ഷൻസ്. ഷൂ ഗാലറി തൃപ്രയാർ, പാദരക്ഷകളുടെ സൗന്ദര്യവും സംരക്ഷണവും ഇനി ഷൂ ഗാലറിയിലൂടെ. ഷൂ ഗാലറി, സഞ്ചരിക്കൂ ഇനി ആത്മവിശ്വാസത്തോടെ. ഷൂ ഗാലറി, സിറ്റി ടവർ ബിൽഡിംഗ്, ടെമ്പിൾ റോഡ്, തൃപ്രയാർ. ഷൂ ഗാലറി. സ്ത്രീ ഹൃദയങ്ങളുടെ സ്നേഹാദരങ്ങൾ ഏറ്റുവാങ്ങിയ വൈറ്റ് ലീഫ്, ഫാഷന്റെ പുതിയ സ്പന്ദനങ്ങളുമായി നിങ്ങൾക്ക് മുൻപേ. ചുരിദാർ മെറ്റീരിയൽസ് കൊണ്ട് ഫാഷന്റെ വർണ്ണങ്ങൾ നെയ്ത് തീർത്ത വൈറ്റ് ലീഫിൽ ഇതാ ആരും കൊതിക്കുന്ന, മറ്റാർക്കും അനുകരിക്കാൻ കഴിയാത്ത അത്യപൂർവമായ കളക്ഷൻ. അഴകിന്റെ വർണ്ണ പ്രപഞ്ചം നിങ്ങളെ കാത്തിരിക്കുന്നു. കുട്ടികൾക്കായി വസ്ത്രങ്ങളുടെ പുതുലോകം തീർത്തുകൊണ്ട്. കൂടാതെ വൈറ്റ് ലീഫ് വർക്ക്ഷോപ്പ്, ലേഡീസ് ആൻഡ് ജെന്റ്സ്, വരൂ, ഇവിടെ ഫാഷൻ വസ്ത്രങ്ങൾ മിഴി തുറക്കുന്നു. വൈറ്റ് ലീഫ്, എക്സ്ക്ലൂസീവ് ലേഡീസ് ആൻഡ് കിഡ്സ് ഫാഷൻ സ്റ്റുഡിയോ, സെഞ്ചുറി പ്ലാസ ബിൽഡിംഗ്, ഗോൾഡൻ പ്ലാസ ബിൽഡിംഗ്, തൃപ്രയാർ. വാർത്തകൾ തുടരുന്നു. കർഷക ദിനാചരണത്തിന്റെ ഭാഗമായി നാട്ടിക ഗ്രാമപഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾക്കായി കാർഷിക വിജ്ഞാന പ്രശ്നോത്തരി സംഘടിപ്പിച്ചു. നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനിൽ പുളിക്കൽ പ്രശ്നോത്തരി ഉദ്ഘാടനം ചെയ്തു. കൃഷി ഓഫീസർ ടെറീസ മാത്യു, കൃഷി അസിസ്റ്റന്റ് ഓഫീസർ ജിതാദേവൻ തുടങ്ങിയവർ ക്ലാസിന് നേതൃത്വം നൽകി. അതുപോലെ അഞ്ചാം തേക്ക്, ഒരു തേക്കിനും പറയാൻ പറ്റുന്നു, തേക്കിനെ 4 മാർക്ക്, മണ്ണിനെ കുറിച്ചുള്ള ശാസ്ത്രീയ പഠനം 1st place അജയ് ബോസ് നാഫിസ് ടീമും, 2nd place രജീഷ് ഫാസിൽ യൂസഫ് ടീമും കരസ്ഥമാക്കി. ചിങ്ങം 1 പ്രിയദർശിനി ഹാളിൽ വെച്ച് പി സി ചാക്കോ എം പി വിജയികൾക്കുള്ള സമ്മാനദാനം നിർവഹിക്കും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നാട്ടിക പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് നടന്ന രാപ്പകൽ സെക്രട്ടേറിയറ്റ് ഉപരോധത്തിൽ പങ്കെടുത്ത വളണ്ടിയർമാർക്ക് സ്വീകരണവും പൊതുയോഗവും തൃപ്രയാറിൽ നടന്നു. എൽഡിഎഫ് കൺവീനർ ടി കെ ദേവദാസ് അധ്യക്ഷനായി. നേതാക്കളെ, നിങ്ങൾക്കെല്ലാം അറിയുന്ന പോലെ കേരളം കണ്ട ഏറ്റവും മോശപ്പെട്ട ഒരു മുഖ്യമന്ത്രി
തരത്തിലുള്ള നിരവധിയായ പ്രക്ഷോഭത്തിന്റെ ഒരു ഘട്ടത്തിൽ ജില്ലാ കേന്ദ്രങ്ങളിൽ സിപിഎം നാട്ടിക ഏരിയ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് ജ്യോതി പ്രകാശ്, പി ആർ കറപ്പൻ, സിപിഎം നേതാക്കളായ സി കെ അബ്ദുൾ മജീദ് മാസ്റ്റർ, എം കെ മോഹനൻ, സി ശങ്കര നാരായണൻ, യു കെ ഗോപാലൻ, ജഗന്നിവാസൻ ഇയാനി എന്നിവർ സംസാരിച്ചു. ആലപ്പാട് ശ്രീനാരായണ സമാജത്തിന്റെ നവീകരിച്ച ഭോജനശാലയുടെ ഉദ്ഘാടനം ഞായറാഴ്ച രാവിലെ ആലപ്പാട് സമാജ ഹാളിൽ നടക്കുമെന്ന് ഭാരവാഹികളായ കെ കെ രാജേന്ദ്രബാബു, കെ എം റോയ്, ടി എസ് പ്രതീഷ് കുമാർ, പി എം രാമദാസ് തുടങ്ങിയവർ അന്തിക്കാട് നടന്ന വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പുതുതായി നിർമ്മാണം പൂർത്തിയാക്കിയ ഭോജനശാലയുടെ ഔപചാരികമായ ഉദ്ഘാടനം ആഗസ്റ്റ് മാസം 18-ാം തീയതി ഞായറാഴ്ച രാവിലെ 9 മണിക്ക് ബഹുമാനപ്പെട്ട നാട്ടിക നിയോജകമണ്ഡലം MLA ശ്രീമതി ഗീതാ ഗോപി നിർവഹിക്കുകയാണ്. പെരുകോട്ടുകര ശ്രീനാരായണ ആശ്രമത്തിലെ ശ്രീമത് ശുഭാംഗാനന്ദ സ്വാമികൾ ചടങ്ങിൽ പങ്കെടുത്ത് അനുഗ്രഹ പ്രഭാഷണം നടത്തി. ബഹുമാനപ്പെട്ട ചാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ എം ജി ജയരാജ് ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു. SMB സമാജത്തിന്റെ പ്രസിഡന്റ് ശ്രീ കെ കെ രാജേന്ദ്ര ബാബു അധ്യക്ഷത വഹിക്കുന്ന ഉദ്ഘാടന സമ്മേളനത്തിൽ SMB സമാജത്തിന്റെ സെക്രട്ടറി ശ്രീ ടി എസ് പ്രതീഷ് കുമാർ സ്വാഗതവും ബഹുമാനപ്പെട്ട വൈസ് പ്രസിഡന്റ് ശ്രീ കെ എം റോയ് നന്ദിയും പറയും. നവീകരിച്ച ഭോജനശാലയുടെ ഉദ്ഘാടനം നിർവഹിക്കും. പെരുങ്ങോട്ടുകര ശ്രീനാരായണാശ്രമം സെക്രട്ടറി സ്വാമി ശുഭാംഗാനന്ദ അനുഗ്രഹ പ്രഭാഷണം നടത്തുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് ഉപരോധ സമരത്തിൽ പങ്കെടുത്ത് തിരിച്ചെത്തിയ LDF സമരഭടന്മാർക്ക് വലപ്പാട് ചന്തപ്പടിയിൽ സ്വീകരണം നൽകി. വലപ്പാട് പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന സ്വീകരണ സമ്മേളനം KV പീതാംബരൻ ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും വലിയ തുലിക്കെട്ടി ഉള്ളവരെന്നുള്ള നിലയിൽ രണ്ടാം വർഗത്തിന്റെ തുലിക്കെട്ടിയെ പോലും നാണിപ്പിക്കുന്ന നിലയിൽ ഇന്നലെ ചില ഭാഗങ്ങളിൽ യൂത്ത് കോൺഗ്രസുകാർ നാണംകെട്ട ജാഥ ഉമ്മൻചാണ്ടിക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് നടത്തിയിരുന്നു. അങ്ങനെയുള്ള കൂട്ടരെയും ഈ സമരം അവസാനിച്ചതിന് ശേഷം കാണാൻ കഴിഞ്ഞു. എന്നാൽ ഈ സമരവുമായി ബന്ധപ്പെട്ട് ഉണ്ടായ അനുഭവങ്ങൾ, സമരം പര്യവസാനിച്ചതുമായി ബന്ധപ്പെട്ട അതിന്റെ വ്യവസ്ഥകളും നടപടികളുമെല്ലാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി യാഥാർത്ഥ്യ ബോധത്തോടുകൂടി ചരിത്ര ബോധത്തോടുകൂടി തന്നെ നമ്മുടെ രാജ്യത്തെ ജനങ്ങളെ ബോധ്യപ്പെടുത്തുകയാണ്. പി എ രാമദാസ് അധ്യക്ഷനായി പി കെ സുഭാഷ് ചന്ദ്ര മാസ്റ്റർ, വി ആർ ബാബു, പി കെ ശശിധരൻ, ബീന അജയ് ഘോഷ്, കെ ബി വീരൻകുട്ടി തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.